നമസ്കാരം. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും. ലേഡീസ് അവറിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. സുസ്വാഗതം. വീക്കെൻഡ് ആണല്ലേ. അപ്പോ പൊതുവെ നമ്മളെ പോലത്തെ ആൾക്കാർക്ക് അങ്ങനെ വീക്കെൻഡ് എന്നും വീക്ക് ഡേ എന്നൊന്നും ഇല്ലെങ്കിൽ പോലും ഇനി വരുന്ന വീക്കെൻഡിലാണ് പൊതുവെ ആൾക്കാരുടെ ഒരു സ്റ്റാറ്റസ്റ്റിക്സ് എടുത്തു നോക്കിയാൽ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത്, കൂടുതൽ നേരം വീട്ടിലിരിക്കുന്ന സമയം, കൂടുതൽ നേരം വീട്ടിലിരിക്കുന്നു. ഇനി അഥവാ വീട്ടിലിരിക്കേണ്ടെന്നുള്ളവരാണെങ്കിലും പുറത്ത് ഹോട്ടലുകളിൽ പോയി അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നു. രണ്ടു തരത്തിലാണെങ്കിലും കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ഒരു സമയം തന്നെയാണ് സാറ്റർഡേ സൺഡേ എന്നൊക്കെ പറയുന്നത്. തീർച്ചയായിട്ടും കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന സമയം എന്ന് വെച്ചാൽ കൂടുതൽ അസിഡിറ്റിയും കൂടുതൽ ദഹന പ്രോബ്ലംസും എല്ലാം വരുന്ന സമയം അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ, ചിലർക്ക് വളരെ ശ്രദ്ധിച്ചാലറിയാം, എരിവുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ സ്പൈസി ആയിട്ട് കഴിക്കുമ്പോൾ, ഒത്തിരി അധികം കഴിക്കുമ്പോൾ, ഇങ്ങനത്തെ കാറ്റഗറീസിലെല്ലാം നമുക്കൊരു ഉരുണ്ട് കയറ്റം, ഒരു ബ്ലോട്ടിംഗ് ആപ്പ് അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ എല്ലാം സംഭവിക്കാറുണ്ട്. അപ്പോൾ പാൻടോപ്പ്, റാൻടാക് എന്നുള്ള മരുന്നുകളൊക്കെ ഇപ്പൊ എല്ലാവരുടെയും പേഴ്സുകളുടെ ഉള്ളിൽ ഉണ്ട്, എല്ലാവർക്കും പരിചിതമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഡോക്ടറോട് ചോദിക്കാതെ തന്നെ നമ്മളെടുത്ത് കഴിക്കുന്നത്. പണ്ട് കാലത്ത് ഇത് പാരസെറ്റമോൾ മാത്രമായിരുന്നു. പാരസെറ്റമോൾ എന്തെങ്കിലും പനി വരുമ്പോഴത്തേക്കും നമ്മുടെ വീടുകളിൽ തന്നെ എടുത്തു കൊടുക്കുമായിരുന്നു. പക്ഷെ ഇത്തരം മരുന്നുകളോടൊന്നും വലിയ പിടിപാടില്ല. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഈ റാൻടാക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു മരുന്ന് പോലെയായി. തീർച്ചയായും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് എന്താണ് ഈ അസിഡിറ്റി അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ നമ്മുടെ എല്ലാം ഒരു സാധാരണ അവസ്ഥയായി മാറിയത് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചോദിക്കേണ്ടത്. കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മോരും വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ കുടിച്ചിരുന്ന, ഇപ്പൊ ബോട്ടിൽഡ് വാട്ടർ ആണല്ലോ പലപ്പോഴും പലർക്കും കുടിച്ചിരുന്ന, ജീരക വെള്ളം, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഹാർട്ട് ബേണിനെ റെഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു. ഇപ്പോ ഉള്ള നമ്മള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒന്നും തന്നെ നമ്മുടെ വീട്ടിന്റെ ഒരു അന്തരീക്ഷത്തിലില്ല, അതിനെ ഒന്ന് ഇക്വിലിബ്രിയം കൊണ്ടുവരാനായിട്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു അസിഡിറ്റി ഉള്ളവര് എന്ന് പറയുന്നത് പ്രധാനമായും കാണുന്നത് എരിവും പുളിയും ഉള്ള ഭക്ഷണങ്ങൾ, അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നവർക്കാണ് അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷെ എന്റെ അനിയനൊക്കെ, അവന് പുട്ട് കഴിച്ചാൽ പോലും അസിഡിറ്റിയാണ്, ഒത്തിരി അധികം നെഞ്ചരിക്കുന്ന ഒരു, പലപ്പോഴും ഇങ്ങനെ മാറ്റി വെക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് പുട്ട് വേണ്ട, നെഞ്ചരിച്ചിൽ. അങ്ങനെ ഇപ്പൊ നമ്മുടെ വീട്ടില് പണ്ട് കാലത്തൊന്നും ഇത്തരത്തിലുള്ള അസുഖങ്ങൾ എനിക്കൊന്ന് കേട്ടുകേൾവി പോലും ഇല്ലായിരുന്നു തോന്നുന്നു. എന്നാൽ ഇപ്പൊ ഇതൊക്കെ വളരെ സർവ്വസാധാരണമായേക്കുന്നു. എന്നാൽ ഈ അസിഡിറ്റി എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു രോഗം കൂടിയാണ്. കാരണം ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് കാലക്രമേണ അൾസറിനും വഴിവെക്കാം. അതെ അതെ, അസിഡിറ്റി ആണ് അൾസറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിംപ്റ്റം. അപ്പം അസിഡിറ്റി ഇതില്ലെങ്കിൽ വായിലും എല്ലാം പുണ്ണുകൾ വരികയും പിന്നെ അത് ത്രൂ ഔട്ട് ദ ഈസോഫാഗസ് പുണ്ണുകൾ വരികയും, അപ്പൊ ചിലപ്പോ എവിടേക്ക് വായിച്ചു കേട്ടിട്ടുണ്ട്, അതെ അതെ അതെ, ക്യാൻസർ വരെ അത് എത്തിച്ചെന്നേക്കാം എന്നുള്ളത്. അപ്പോ ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ, നമ്മൾ അസിഡിറ്റി എന്ന് പറയുന്നത് വളരെ ഇപ്പോഴത്തെ കാലഘട്ടത്തില് റെഗുലർ ആണ്, ഒരു ഭയങ്കര യൂഷ്വൽ അസുഖമാണെന്നുള്ള രീതിയിൽ എടുക്കുന്നുണ്ടെങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു രോഗം കൂടിയാണ് അസിഡിറ്റി എന്ന് പറയുന്നത്. അതിന്റെ പല വശങ്ങൾ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. ആദ്യത്തെ സെഗ്മെന്റ് ശേഷം നമസ്കാരം. ഞാൻ ഡോക്ടർ ജിഷ അനിൽ, അക്കര ആയുർവേദ സെന്ററിൽ വർക്ക് ചെയ്യുന്നു. ആയുർവേദ ചികിത്സ എന്ന് പറയുന്നത് ദൈവികമായ ഒരു ചികിത്സയാണ്. അപ്പോൾ അത് ഒരു ചികിത്സയുടെ പ്രാധാന്യം മാത്രമല്ല അതിനുള്ളത്, ഒരു സ്വസ്ഥനായിരിക്കുന്ന ഒരു വ്യക്തി ആരോഗ്യത്തോടെ നിലനിൽക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്ത് ആയുർവേദപരമായിട്ട് അത് ചെയ്തു വരികയാണെങ്കിൽ ആരോഗ്യത്തോടെ നിലനിൽക്കും. അതുപോലെ തന്നെ ഒരു അസുഖങ്ങൾ ബാധിക്കുകയാണെങ്കിൽ തന്നെ അത് ചികിത്സിച്ച് ഭേദമാക്കാനും ആയുർവേദത്തിലൂടെ പറ്റും. അങ്ങനെ രണ്ട് മെഷേഴ്സിലാണ് ആയുർവേദം പറയുന്നത്. ചികിത്സ മാത്രമല്ല ആയുർവേദം പ്രൊമോട്ട് ചെയ്യുന്നത്. നമ്മുടെ അക്കര ആയുർവേദ സെൻ്ററിൽ കേരളീയ ആയുർവേദ ചികിത്സകളാണ് നമ്മൾ കൂടുതലായിട്ടും ചെയ്തു വരുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്ന ചികിത്സ എന്ന് പറയുന്നത് ജോണ്ടിസിനെ നമ്മൾ ചികിത്സ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സന്ധിഗ്ധവാദം, അതായത് ആമവാദം, മോഡേണായിട്ട് പറയുകയാണെ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, പിന്നെ തീപ്പുള്ളൽ, അതായത് അലോപേഷ്യ, അതായത് അലോപേഷ്യ എന്ന് പറഞ്ഞാൽ വട്ടത്തിൽ മുടി കൊഴിയുന്ന ഒരു രോഗമാണത്.
അതിനൊക്കെ നമ്മൾ ഫലപ്രദമായിട്ട് ഇവിടെ ചികിത്സ ചെയ്തു പോരുന്നു. നാച്ചുറലായിട്ടുള്ള ഒരു ചികിത്സയാണ് നമ്മൾ ചെയ്തു വരുന്നത്. അതായത് മെഡിസിനൊക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള മെഡിസിൻ അത് നമ്മൾ തന്നെയാണ് സ്വയം ഉണ്ടാക്കിയാണ് അത് പേഷ്യൻസിൻ്റെ രോഗം അനുസരിച്ചുള്ള മെഡിസിൻസ് രോഗം അനുസരിച്ച് അവർക്കാവശ്യമായ മെഡിസിൻസുകളൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് നമ്മൾ തന്നെ അത് പ്രിപ്പയർ ചെയ്താണ് അവരെ നമ്മൾ ചികിത്സിക്കുന്നത്. പഞ്ചകർമ്മ ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ചികിത്സ ചെയ്യുന്നുണ്ട്. പഞ്ചകർമ്മ എന്ന് പറയുന്നതിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്. മസാജ് അതായത് അഭ്യംഗം സ്റ്റീം അതായത് സ്വേദനം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പഞ്ചകർമ്മ ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള പ്രീ പ്രൊസീജിയറാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ഈ സെൻട്രൽ എന്ന് പറഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ മെത്തേഡിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. ഒരു പഞ്ചകർമ്മയായിട്ടുള്ള വസ്തിയോ വമനമോ അതുപോലെ തന്നെ നസ്യം ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഈ ചികിത്സ ആയുർവേദ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ അതിൻ്റെ പ്രീ പ്രൊസീജിയറായ അഭ്യംഗം സ്റ്റീം ബാത്ത് ഇതൊക്കെ ചെയ്ത് ഒരു ബോഡിയെ നല്ല റീഫ്രഷ് ആക്കിയിട്ട് അല്ലെ അവരുടെ ദോഷങ്ങൾ ഒരു ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന ഒരാളാണെ അഭ്യംഗം ചെയ്ത് സ്റ്റീം ചെയ്ത് അവരുടെ ദോഷങ്ങളെ നമ്മൾ ഇളക്കിയതിന് ശേഷം മാത്രമാണ് പഞ്ചകർമ്മ ചെയ്ത് നമ്മൾ അവരെ ശോധനം ചെയ്ത് പോരുന്നത്. അതുപോലെ തന്നെ ഒരു റെജുവിനേറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു സ്വസ്ഥനായ ഒരാൾക്ക് അതായത് ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്കിന് നമ്മൾ ഇതേ രീതിയാണ് നമ്മൾ ചെയ്തു പോകുന്നത്. ആയുർവേദം എന്ന് പറയുന്നത് തന്നെ ത്രിദോഷങ്ങളെ ബേസ് ചെയ്തും സപ്തധാതുക്കളെ ബേസ് ചെയ്തുമാണ് നമ്മുടെ ബോഡി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് ത്രിദോഷങ്ങൾ എന്ന് പറയുമ്പോൾ വാതം പിത്തം കഫം അവ ഒരേ സെയിം ലെവലിൽ നിൽക്കുകയോ അതുപോലെ സപ്തധാതുക്കൾക്ക് പോഷണത്തോടു കൂടി സെയിം ലെവലിൽ നിൽക്കുകയാണെങ്കിലാണ് ഒരു വ്യക്തി ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. അപ്പം നമ്മൾ റെജുവിനേറ്റീവായിട്ടുള്ള ചികിത്സയിൽ അതായത് സ്വസ്ഥന ചെയ്യുന്ന ചികിത്സയിൽ ഇത് ഇങ്ങനത്തെ രീതിയിലാണ്. അതായത് ദോഷങ്ങളെ സെയിം ലെവലിൽ നിലനിർത്തുകയും ധാതുക്കളെ പോഷിപ്പിച്ചുമാണ് അവർക്ക് ഒരു വർഷത്തേക്കിനുള്ള ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വർഷകാലങ്ങളിലുള്ള ഈ 3 മാസം അതായത് കർക്കിടകം ആണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന ചികിത്സയെന്ന് പറയുന്നത് സ്വസ്ഥന് അവൻ്റെ പൂർണ്ണമായ ആരോഗ്യം നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ ത്രിദോഷങ്ങളെയും സപ്തധാതുക്കളെയും ഒക്കെ നറീഷ് ചെയ്ത് ത്രിദോഷങ്ങളെ തുല്യമാക്കിയും സപ്തധാതുക്കളെ നറീഷ് ചെയ്തും ഒരു വർഷത്തേനുള്ള പ്രൊട്ടക്ഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ കർക്കിടകക്കഞ്ഞി അതിനോട് അനുബന്ധിച്ച് നമ്മൾ കൊടുത്തു വരുന്നു. സെൻ്ററിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ വളരെ പ്രകൃതി രമണീയമാണ്. അതുപോലെ തന്നെ വളരെ ശാന്തവും വളരെ മനസ്സിന് സന്തോഷം തരുന്നതുമായ ഒരു സ്ഥലമാണ്. അതായത് ഒരു നമ്മൾ രോഗങ്ങളാൽ പീഡിതരായിട്ട് വരുന്ന ഒരു പേഷ്യൻറ്റിന് ഒരു രോഗിക്ക് ആ മനസ്സിന് അതൊരു മനസ്സാണ് ഒരു രോഗിയുടെ ഏറ്റവും വലിയ ബലമെന്ന് പറയുന്നത്. അവൻ്റെ മനസ്സ് കറക്റ്റാണെങ്കിൽ ബോഡി അതിനൊപ്പം വരുമെന്നാണ് നമ്മൾ ചിന്തിച്ചു പോരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ ആ മനസ്സിനൊരു സുഖം കിട്ടാൻ ആ മനസ്സിനൊരു പീസ്ഫുള്ളായ ഒരു അനുഭവം നേടിത്തരുന്ന ഒരു സ്ഥലമാണ് ഈ അക്കര ആയുർവേദ സെൻ്റർ എന്ന് പറയുന്നത്. ഒരു ദൈവാനുഗ്രഹമുള്ള ഒരു സ്ഥലമാണ് എന്ന് നമുക്ക് നമ്മുടെ ചികിത്സകൾ കൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. എൻ്റെ ഫാമിലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് മേനാശ്ശേരിൽ തറവാട്ടിലേക്കാണ്. 100 വർഷത്തിലധികമായി ആയുർവേദ ചികിത്സയിൽ പാരമ്പര്യമുള്ള ഒരു തറവാടാണത്. ഇപ്പോഴത്തെ ജനറേഷനിൽ എൻ്റെ ഭർത്താവ് അനിൽകുമാറാണ് ഇപ്പോഴത്തെ പാരമ്പര്യമായിട്ട് ചികിത്സ നടത്തിക്കൊണ്ട് പോരുന്നത്. അദ്ദേഹം മഞ്ഞപ്പിത്തത്തിന് അതായത് എല്ലാത്തരം വൈറസുകൾക്കും വളരെ ഫലപ്രദമായ രീതിയിൽ ചികിത്സ ചെയ്തു പോരുന്നു. ആയുർവേദം എടുക്കുന്നതിൽ കുട്ടികളെന്നോ വലിയവരെന്നോ പ്രായം ചെന്നവരെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ എല്ലാവരും ആയുർവേദം എടുക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ ഗുണം അനുഭവിച്ചറിയുകയും ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ നമ്മളൊരു ആയുർവേദം ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ വഞ്ചിക്കപ്പെടാൻ പാടില്ല. അതായത് ഒരു അംഗീകൃതമായിട്ടുള്ള ഒരു സെൻറ്ററിലും അതായത് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ ഒരു ഒപ്പീനിയൻ തേടിയിട്ട് മാത്രമേ നമ്മളൊരു ആയുർവേദ ചികിത്സ എടുക്കാനായിട്ട് പാടുള്ളൂ. അതായത് ഒരുപാട് ആയുർവേദ സെൻറ്ററുകളും അതായത് പരസ്യത്തിലൂടെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിലൊക്കെ എത്രത്തോളം നല്ല രീതിയിൽ ഒരു ആയുർവേദ ചികിത്സ ലഭിക്കുന്നുണ്ടെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് അത്ര വലിയ അഭിപ്രായം വരുന്നില്ല.